കിസ്മത്ത് പാർട്ടി 2, രചന സുമിന ഹാഷിഫ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. പടച്ചവന്റെ വീതി മറ്റൊന്നായിരിക്കണം, അതുകൊണ്ടല്ലേ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ച്. മുനീറിന്റെ വാക്കുകൾ എന്നിൽ ഉണ്ടാക്കിയ സന്തോഷം ചെറുതല്ല. ഒരിക്കലും അവനിൽ നിന്ന് ഇങ്ങനെയൊരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ അള്ളാഹുവിന് സ്തുതി പറഞ്ഞു. ആ ദിവസം എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകാൻ കാത്തിരുന്നു. വീട്ടിൽ ചെന്നിട്ടൊരു സമാധാനമല്ല, എത്രയും വേഗം നാളെ ആയാൽ മതിയായിരുന്നു. മനസ്സിൽ മുഴുവൻ നൂറയെ കാണാനുള്ള ആഗ്രഹമായിരുന്നു. അവളോട് ഇത് പറയണം, ആ പാവത്തിൻ്റെ സന്തോഷം നേരിട്ട് കാണണം. എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എൻ്റെ എവിടെ ഉറക്കാത്ത ഇരിപ്പ് കണ്ടിട്ട് എൻ്റെ അനിയനസിന് ഡൗട്ട് അടിച്ചു. എന്താ എൻ്റെ ഇക്കോസിന് പതിവില്ലാത്തൊരു വെപ്രാളം? നാസിയാണ്. എനിക്കോ? എനിക്കെന്ത് വെപ്രാളം? ഞാൻ എന്തിനാ വെപ്രാളപ്പെടുന്നത്? നിനക്കൊക്കെ എന്തിൻ്റെ കേടാടാ? അത് തന്നെയാണ് ഞങ്ങളും ചോദിക്കുന്നത്. ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ ഞങ്ങളുടെ ഇക്കൂസിനെ. നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്ത് ചെറിയ മാറ്റം ഉണ്ടെങ്കിലും ഈ അനിയന്മാർ കണ്ടുപിടിക്കും. ഷോ, കൊരങ്ങന്മാർ! ഇനി എന്തു പറഞ്ഞ ഇമ്മമാർ ഒതുക്കും? നാസി, നാദു, ഒന്നിങ്ങോട്ട് വന്നേ. ഉമ്മച്ചിയാണ്, നമ്മുടെ ബാനക്കുട്ടി മുത്താണ്. കറക്റ്റ് സമയത്ത് അമ്മമാരിൽ നിന്ന് എന്നെ രക്ഷിച്ചു. മക്കൾ താഴോട്ട് ചെല്ല്, കേട്ടിട്ട് എന്തോ അർജന്റ് കാര്യമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. എന്തുപണിയാ രണ്ടും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് വന്നേ? അതിക്കൂസെ, ഞങ്ങളത് പറയാൻ അങ്ങോട്ട് വന്ന്. അപ്പോഴൈക്കാടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് പറയാൻ വന്ന കാര്യം വിട്ടുപോയി. വീണ്ടും താഴേന്ന് ഉമ്മാടെ വിളി വന്നു. എന്താടാ, എന്താ കാര്യം? എന്താ താഴെ നിങ്ങൾ ഒപ്പിച്ചു വെച്ച്? അതെ ഇക്കു, വാപ്പിച്ച് ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഫ്ലവർ വേസ് ഇല്ലേ, ഒരു ഗോൾഡൻ കളർ ആൻറ്റിക്ക്, അതിവിൻ്റെ കൈ തട്ടി താഴെ വീണു. വെറുതെ ഇക്കു, നാസികാൻ്റെ കയ്യിൽ നിന്നാണ് വീണത്. എന്നിട്ട് എൻ്റെ തലയിൽ കൊണ്ടിടുക. പടച്ചോനെ, അതിൻ്റെ വില നിങ്ങൾക്കറിയില്ലേ. മക്കളെ, അത് ആൻറ്റിക്കാണ്, ആൻറ്റിക്ക്, ഉമ്മാരുടെ ഫേവറേറ്റ്. ഐ ആം ഹെൽപ്ലെസ്, ഐ കാൻ ഡൂ എനിത്തിങ്. പോയി കിട്ടുന്ന വാങ്ങിക്ക്, എനിക്ക് ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. ദുഷ്ടൻ ഇക്കു, വാ പോയി കിട്ടുന്ന വാങ്ങിക്കാം. അവന്മാർ താഴോട്ട് പോയി. ഇപ്പോഴാണ് സമാധാനമായത്. ഇല്ലെങ്കിൽ ഇവന്മാർ എൻ്റെ കള്ളി വിളിച്ച് താക്കിയേനെ. യാള്ളാ, ഇപ്പോഴേക്ക് രക്ഷപ്പെട്ടു. നാളത്തെ കാര്യം ആലോചിച്ചിട്ട് ഉറക്കം വരുന്നില്ല. താഴെ നിന്ന് എന്തൊക്കെയോ ബഹളം കേൾക്കുന്നുണ്ട്. എന്തായാലും അവന്മാരുടെ കാര്യത്തിൽ തീരുമാനമായി. ഓരോന്ന് ആലോചിച്ച് എപ്പോഴും ഉറങ്ങിപ്പോയി. യാ റബ്ബേ, സമയം താമസിച്ചല്ലോ. ഇന്ന് പതിവിൽ നേരത്തെ സ്കൂളിലെത്തി. നൂറാക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അവളെ കാണാതെ എൻ്റെ കൽബ് ഓരോ തവണയും വല്ലാതെ തുടിക്കുന്നതായി തോന്നി. അടുത്തേക്ക് വരുന്ന ആളെ കണ്ട് എനിക്ക് ശരിക്കും ദേഷ്യം തോന്നി. ഇവളെന്താ ഇവിടെ? ആ, ചിലപ്പോൾ മുനിയെന്നെ കാണാൻ വന്നായിരിക്കും. ഇക്ക, എന്താ അസ്മി? എനിക്ക് ഇക്കാടോട് ഒരു കാര്യം പറയാനുണ്ട്. എന്നോടോ? ചിലപ്പോൾ മുനീറിനെ പറ്റിയായിരിക്കും, ഞാൻ മനസ്സിൽ കരുതി. പറയുന്ന അസ്മി, എന്താ കാര്യം? അതിക്ക, എനിക്ക് ഇക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. എന്നെയോ? റബ്ബെ, അപ്പം മുനീറോ? ഇവളെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് ഇക്കേ തന്നെ. വീട്ടിലെല്ലാവർക്കും ഇക്ക എന്നെ കൊണ്ട് കെട്ടിക്കണമെന്നാ. ഓഹോ, അപ്പോൾ എൻ്റെ മുനീർ ഇവൾക്കൊരു ടൈം പാസ് മാത്രമാണല്ലേ. ആ പാവത്തിനോട് ഇങ്ങനൊരു ക്രൂരത ചെയ്യാൻ ഇവൾക്ക് എങ്ങനെ മനസ്സ് വന്നു? അവനിതറിയുമ്പോൾ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. എന്താ ഇക്ക ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. എൻ്റെ പൊന്നു മോള്, നീ എൻ്റെ കാർന്നവരുടെ മകളൊക്കെ തന്നെയാണ്. പക്ഷെ നസ്മി, നിൻ്റെ ആഗ്രഹം നടക്കില്ല. എനിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല. അതെന്താ ഇക്ക? എനിക്കൊരാളോട് ഇഷ്ടമുണ്ട്. അവളെ മാത്രമേ എനിക്ക് ആ സ്ഥാനത്ത് കാണാൻ സാധിക്കൂ. ആരോട്? പറയിക്ക, ആരോടാണെന്ന്? അവളുടെ മുഖഭാവം എല്ലാം മാറി. ഒരു നിമിഷം ഞാനൊന്ന് ഞെട്ടി. ഇവളാര്? നാഗവല്ലിയോ? അത് നിന്നോട് പറയാൻ എനിക്ക് മനസ്സില്ല. ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞേ പറ്റൂ. നിന്നോട് പറയാൻ സൗകര്യമില്ല, നീ നിന്റെ പണി നോക്കി പോവണ്ണേ. ഇത് പറഞ്ഞു തിരിഞ്ഞതും പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത്. നൂറ, അവൾ വല്ലതും കേട്ടോ എന്തോ? അല്ലാ, ഒന്നും കേട്ട് കാണല്ലേ. നസ്മിന! നൂറ നസ്മിയെ വിളിച്ചു. ആയ്, പറയടോ. എൻ്റെ ഫിസിക്സ് നോട്ട് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ടീച്ചർ എൻ്റെ നോട്ട് ബുക്ക് ചോദിച്ചു. കൊണ്ടുവന്നിട്ടുണ്ട്. വെയിറ്റ്, ഞാൻ അതാ വരുന്നു. ഓ, നൂറൊന്നും കേട്ടിട്ടില്ല. ഭാഗ്യം. കേട്ടിരുന്നതിൽ വിരി മുമ്പേ വാടിയ പൂമട്ട് പോലെ ആയിപ്പോയനെ എൻ്റെ പ്രണയം. അലഹമ്മദില്ല. അവൾ നൂറയുടെ കൂടെ പോകുന്ന നോക്കി നിന്ന് പോയി ഞാൻ. പക്ഷെ പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി. ഞാൻ ആ നോട്ടം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ നെഞ്ചിൽ കൂരമ്പ് തറക്കുന്ന പോലെ തോന്നി. ഒരു നിമിഷം ഞാൻ അവൾ മാത്രമായ ഒരു ലോകത്തേക്ക് എത്തിപ്പെട്ട പോലെ. സിയാവെന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ആ ചിന്തയിൽ നിന്നുണർന്നത്. നൂറയെയും നസ്മയെയും അവിടെ എങ്ങും കാണാനില്ല. എനിക്ക് നൂറയെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി. നീ എന്താടാ ഇവിടെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നത്? സിയ ആണ്. ഒന്നുമില്ലടാ, വെറുതെ നിന്ന. ഞാൻ അവനൊന്ന് വിളിച്ച് കാണിച്ചു. പിന്നെ ഈ വരാന്തയിൽ തന്നെ വേണമായിരുന്നോ? എന്ത്, ഇനി അവനെങ്ങാനും കണ്ടോ ഞാൻ നസ്മിയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്? അല്ല, പ്രതിമ പോലെ നിൽക്കുന്നേ. ആ റോഡ് സൈഡിൽ പോയി നിന്നിരുന്ന് ആരെങ്കിലും എന്തെങ്കിലും തന്നേനെ. ഒന്ന് പോടാ. ഞാൻ ചമ്മിയെങ്കിലും ഒന്നും പുറത്ത് കാണിച്ചില്ല. അല്ലെങ്കിൽ ഇവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ വാരും. ഹോ, എന്തായാലും ഇവനൊന്നും കണ്ടില്ല. അവൻ എന്നെ പ്രാക്ടീസിന് വിളിക്കാൻ വന്നതാണ്. ഇപ്പോൾ സ്കൂൾ കലോത്സവം നടക്കുവാണ്. ഞങ്ങൾ വട്ടപ്പാട്ടിനുണ്ട്. ജില്ലയിൽ ഒന്നാമതായി ഞങ്ങളുടെ സ്കൂൾ തന്നെ എത്തി. വട്ടപ്പാട്ട് കൂടാതെ ഒപ്പനയ്ക്കും നാടകത്തിനും ഫസ്റ്റ് ഉണ്ട്. ഇത്തവണ വാശിയേറിയ മത്സരമാണ്. ഓവറോൾ ചാമ്പ്യൻസ് കപ്പ് ഞങ്ങൾ വാങ്ങിയിരിക്കും. ഞാൻ അത്യാവശ്യം സുന്ദരനായതുകൊണ്ട് ഞാനാണ് മണവാളൻ. പ്രാക്ടീസ് നടക്കുന്നതിനിടയിലും നൂറയായിരുന്നു മനസ്സിൽ.
അവളോട് സംസാരിക്കാൻ പറ്റാത്തതിൽ വല്ലാത്ത നഷ്ടബോധം തോന്നി. എല്ലാത്തിനും കാരണം ആ നസ്മിയ കയറി വന്നതാ. അവളോട് ഒരുപാട് ദേഷ്യമുണ്ട്. എൻ്റെ മുനു. അപ്പുറത്ത് ഒപ്പന ടീം വന്നു. എനിക്കൊന്ന് തുള്ളി ചാടണം എന്ന് തോന്നി. കാരണം ഒപ്പനയിൽ എന്ത് നൂറയുണ്ട്, പക്ഷെ അവളും ഉണ്ട്, ആ നാസ്മി. അവൾ എന്നെ തന്നെ നോക്കുവാണ്. എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഞാൻ മെല്ലെ ഉളി കണ്ണിട്ട് നൂറയെ നോക്കി. അവൾ പ്രാക്ടീസ് ചെയ്യുവാണ്, ഇങ്ങോട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ നിരാശനായി. അങ്ങനെ കുറച്ച് സമയം ഞാൻ അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചില്ല, പ്രാക്ടീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. യാദൃശ്ചികമായി അങ്ങോട്ട് നോക്കി ഞാൻ കണ്ടത് എന്നെ തന്നെ നോക്കി നിൽക്കുന്ന നൂറയാണ്. ഞാൻ നോക്കുന്നത് കണ്ടപ്പോൾ അവൾ ചെറുതായിട്ടൊന്ന് മന്ദഹസിച്ചു. എൻ്റെ പടച്ചോനെ, എന്തൊരു മൊഞ്ചാണ് എൻ്റെ പെണ്ണിനെ കാണാൻ. എനിക്കെന്തോ വല്ലാത്ത നാണം വന്നു. പെട്ടെന്ന് ഞങ്ങളുടെ സാറ് പറഞ്ഞു, നിഹാൽ ഇത്രയും നാണമൊക്കെ നീ സ്റ്റേജിൽ കാണിച്ചാൽ മതി. അവന്മാർ എന്നെ നോക്കി വിളിക്കുന്നത് ഞാൻ മൈൻഡാക്കിയില്ല. ലഞ്ച് ബ്രേക്കിനാണ് പ്രാക്ടീസ് കഴിഞ്ഞ്. വേഗം ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവന്മാർ എന്നെ കളിയാക്കി കൊന്നേനെ. ഉച്ചയ്ക്ക് ഞാൻ ക്ലാസ്സിലിരിക്കുന്ന പതിവില്ല. ഇന്നെന്തോ ക്ലാസ്സിൽ തന്നെ ഇരുന്നു. ഒരു രസമില്ല പുറത്തോട്ട് പോകാൻ. അതുമല്ല, മുനുവും വന്നിട്ടില്ല, അവനൊന്നും പറഞ്ഞിട്ടില്ല. എന്താണാവോ ഇന്ന് വരാഞ്ഞത്? ആ, വൈകിട്ട് നൂറയോട് ചോദിക്കാം. എങ്ങനെയോ ഓരോ പീരീഡ് കടന്നുപോയിക്കൊണ്ടിരുന്നു. ക്ലാസ്സിൽ ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും വൈകുന്നേരം ആയ മതിയായിരുന്നു. അങ്ങനെ വൈകുന്നേരമായി. ഞാൻ നൂറയെ കാത്തു നിന്നു. അവസാനം അവൾ വന്നു. ഒരുവിധം കുട്ടികളെല്ലാം പോയിരുന്നു. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അധികം കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അവൾ അടുത്തേക്ക് വരുന്തോറും എൻ്റെ കൽബ് പിടഞ്ഞു. ഞാൻ വിയർക്കുകയായിരുന്നു. അവൾ അടുത്തു വന്ന് നിൽക്കുമ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നി. ഞാൻ നിന്ന് വിയർക്കുന്നത് കണ്ടിട്ടാവാം അവൾ പറഞ്ഞു തുടങ്ങി. ഇക്ക, ഇന്നലെ മുനുക്കയും ഇക്കയും സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. എൻ്റെ ഇക്കയെ അന്വേഷിച്ചു വന്നതായിരുന്നു ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ. മുനീറിക്ക പറഞ്ഞു കേട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇവളെല്ലാം കേട്ടോ? ഇക്ക, ഇക്കയെ ഞാൻ സ്നേഹിക്കുന്നു. ഇക്കാക്ക് ഒരു ജോലിയാവുന്നവരെ ഞാൻ കാത്തിരിക്കും. നിഹാലിന്ന് എഴുതിയ മഹറിന് വേണ്ടി എന്നെ കൈപ്പിടിച്ച് ഇക്കാടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായിക്കോളൂ. ഇത് കേട്ടിട്ട് എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മകൾ കൊണ്ട് മൂടാൻ തോന്നി. പക്ഷേ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തു. നൂറ, ഞാൻ വരും. എൻ്റെ മഹറ് നിൻ്റെ കഴുത്തിലണിക്കാൻ, എൻ്റെ ബീവിയാക്കാൻ. അവൾ നാണത്തോടെ എന്നെ നോക്കി, പിന്നെ നടക്കാൻ തുടങ്ങി. ഞങ്ങളുടെ പ്രണയമരം അവിടെ പൂക്കാൻ തുടങ്ങി. പക്ഷേ ഞങ്ങളുടെ സംസാരം മറ്റൊരാൾ കേൾക്കുന്നത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. നസ്മിയുടെ ഫ്രണ്ട് സോജയായിരുന്നത്, ഒരു വേൾഡ് ക്ലാസ് BBC. അവൾ ഒട്ടും താമസിക്കാതെ ഞങ്ങൾ സംസാരിച്ചത് വള്ളിപുള്ളി തെറ്റാതെ നസ്മിക്ക് എത്തിച്ചു കൊടുത്തു. സോജ, നീ പറയുന്നത് സത്യമാണോ? എന്താ നസ്മി, നിനക്കെന്നെ വിശ്വാസമല്ലേ? ഞാൻ എൻ്റെ ഈ ചെവി കൊണ്ട് കേട്ടതാ. നീ ഇതിപ്പോൾ ആരോടും പറയണ്ട. അപ്പോൾ അതുകൊണ്ടായിരിക്കും നാച്ചുക്ക് എന്നെ തള്ളി പറഞ്ഞല്ലേ. അതെ, അല്ലെങ്കിൽ ആ സുന്ദരിക്കോതൊക്കെ ആണുങ്ങളെ വളക്ക ഇത്തിരി കഴിവ് കൂടുതലാണല്ലോ. എൻ്റെ നാച്ചുക്കെ അവൾ ആഗ്രഹിച്ചോട്ടെ, പക്ഷെ സ്വന്തമാക്കുന്നത് ഈ നസ്മിയായിരിക്കും. പക്ഷേ എങ്ങനെ, നിഹാലിക്കാക്ക് നൂറേ ഇഷ്ടമല്ലേ? അപ്പോൾ പിന്നെന്താ ചെയ്യുക? അവളുടെ ബ്രദർ മുനീർ നിന്റെ സെറ്റപ്പല്ലേ? അവനോടൊന്ന് പറഞ്ഞു കൊടുക്ക്, ചിലപ്പോൾ അവൻ സ്റ്റോപ്പ് ചെയ്ത് തരും. നീ ഇത്ര ബുദ്ധിയില്ലാത്ത പോലെ സംസാരിക്കലേ സോജ. നീ തന്നെയല്ലേ പറഞ്ഞ് ആ റിലേഷൻ മുനീർക്ക് സമ്മതിച്ചെന്ന്, അതുകൊണ്ടാണ് നൂറെ യെസ് പറഞ്ഞതെന്ന്. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് പറഞ്ഞത് മുടക്കും? എനിക്ക് നാച്ചുക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് നൂറെ പിന്തിരിപ്പിക്കണമെന്നോ? ഷോ, അത് ഞാൻ ഓർത്തില്ല. പിന്നെ എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ? അതൊക്കെ നീ കണ്ടോ, അവൾ തന്നെ നാച്ചുക്കെ വേണ്ടെന്ന് പറയും. അർഹിക്കാത്ത ആഗ്രഹിച്ചുള്ള ശിക്ഷ നാളെ മുതൽ അവൾക്ക് കിട്ടും. അല്ല, ഞാൻ കൊടുക്കും. ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ഒളിച്ചും പതുങ്ങിയും പ്രണയിച്ചുകൊണ്ടിരുന്നു. മുനി ഇതുവരെ വന്നിട്ടില്ല. ഞാൻ നൂറയോട് ചോദിച്ചപ്പോൾ വാപ്പാൻ്റെ കൂടെ പുറത്തുപോയി, ഇനി എക്സാം തുടങ്ങുമ്പോഴേ വരികയുള്ളൂ എന്നറിഞ്ഞു. എനിക്ക് വിഷമമുണ്ട്, അവനിങ്ങനെ മാറി നിന്നിട്ടില്ല. പക്ഷേ കലോത്സവത്തിൻ്റെ തിരക്കിൽ അവന് ഓർക്കാൻ സമയം കിട്ടിയിട്ടില്ല. പ്രാക്ടീസ് തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് വാങ്ങി അടങ്ങുമെന്ന നിർബന്ധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. നൂറാക്ക് എങ്ങനെ പണിയെടുക്കാമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു നസ്മി. നിഹാലും നൂറയും സംസാരിക്കുന്നൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവളുടെ വൈരാഗ്യം കൂടിക്കൂടി വന്നു. അപ്പോഴാണ് സോജ അങ്ങോട്ട് വന്നത്. നസ്മി, നീ പ്രാക്ടീസിന് വരുന്നില്ലേ? എനിക്കങ്ങനെ വയ്യ, ആ ജന്തുവിൻ്റെ മുഖം കാണാൻ. നിന്നെ സാറ് അന്വേഷിക്കുന്നു, മറ്റന്നാ കലോത്സവമല്ലേ. നീ ഇപ്പം എങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കിതൊന്നും സഹിക്കുന്നില്ല, ഭ്രാന്ത് പിടിക്കുന്ന പോലെ. അവൾക്കിട്ട് ഇതുവരെ ഒന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. നസ്മി, നീ വിഷമിക്കാതെ, അവൾക്കൊരു പണി ഞാൻ കരുതി വച്ചിട്ടുണ്ട്, നീ നോക്കിക്കോ. എന്ത്? വെയിറ്റ് ആൻഡ് സീ മോളെ. ഇന്ന് കലോത്സവമാണ്, എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. നമ്മുടെ കോഴിക്കോട് വെച്ച് തന്നെയാണ് ഇത്തവണ സംസ്ഥാന കലോത്സവം. അതിൻ്റെ ഒരു ത്രില്ലൊക്കെയുണ്ട്. പറഞ്ഞ പോലെ ഞങ്ങളുടെ ഐറ്റത്തിൻ്റെ പ്രൈസ് ഞങ്ങൾ തന്നെ മേടിച്ചു. അല്ലെങ്കിലും ഞങ്ങളാരാ മക്കൾ. അടുത്ത മത്സരം ഒപ്പനയാണ്, അതിനുവേണ്ടിയാണ് വെയിറ്റിംഗ്. എൻ്റെ നൂറ മേക്കപ്പൊക്കെ ഇട്ട് മൊഞ്ചത്തിയായി നിപ്പുണ്ട്. കൂടെ ആ പിശാശുണ്ട്, നസ്മി. അവൾ എന്നെ രൂക്ഷമായി നോക്കുന്നുണ്ട്. ഞാനത് പുച്ഛിച്ച് കളഞ്ഞു. അവരുടെ ഒപ്പനയ്ക്കിടയിൽ നൂറ വീണു. എന്നിട്ടും അവൾ എണീറ്റ് കളിച്ചു. പക്ഷേ എനിക്കുറപ്പാണ് അവൾ നസ്മി തള്ളിയിട്ടതാണെന്ന്. ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ മനസ്സിൽ നൂറയാണെന്ന് അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഒപ്പനയ്ക്ക് ഫസ്റ്റ് കിട്ടേണ്ടതായിരുന്നു.
പക്ഷേ നൂറ വീണതുകൊണ്ട് എ ഗ്രേഡ് മാത്രമേ കിട്ടിയുള്ളൂ. എല്ലാവരും അവളെ വഴക്ക് പറയാനും കുറ്റപ്പെടുത്താനും തുടങ്ങി. അവൾ കുഞ്ഞിനെ പോലെ ഇരുന്ന് കരയുവാണ്. എനിക്ക് അവളെ ആശ്വസിപ്പിക്കണമെന്നുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിട്ടും നൂറ് മാത്രം പോയില്ല. ഞാൻ അവളെ കാണാഞ്ഞിട്ട് വിളിക്കാൻ ചെന്നപ്പോൾ പാവ അവിടെ ഇരുന്ന് കരയുന്നു. എന്നെ കണ്ടത് മോടി വന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ നെഞ്ചിൽ വീണ് കരയാൻ തുടങ്ങി. ഞാൻ അവളെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനപ്പെടുത്തി ഫുഡ് കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. സോജമോളെ, നിൻ്റെ ഐഡിയ സൂപ്പർ. അവൾ ശരിക്കും കരഞ്ഞു. എല്ലാവരുടെയും വായിലിരിക്കുന്നത് കേട്ടു. എനിക്ക് സന്തോഷമായി. ദേ നിഹാലിക്ക് വരുന്നടി, നിങ്ങൾ സംസാരിക്കുക, ഞാനിപ്പോൾ വരാം. ഡീ, നീ എന്താ വിചാരിച്ച്? ഞാനെന്ത് വിചാരിക്കാൻ, ഇക്ക എന്താ കാര്യം? നീ എന്തിനാ നൂറെ തള്ളിയിട്ട്? ഞാൻ തള്ളിയിട്ടല്ലോ, അവൾ ശ്രദ്ധിക്കാതെ മറിഞ്ഞു വീണല്ലേ. നീ ഒന്നും പറയണ്ട, ഞാൻ ശരിക്കും കണ്ടായിരുന്നു അവിടെ എന്താ നടന്നതെന്ന്. അതെ, ഞാൻ മനഃപൂർവ്വം അവളെ തള്ളിയിട്ടതാ. അതിന് ഇക്കാക്കെന്താ? അവൾ എൻ്റെ കൂട്ടുകാരൻ്റെ സഹോദരിയാ. അതെടി, അവൾ ഞാൻ പ്രേമിക്കുന്ന പെണ്ണാ. ഇനി അവൾ ഉപദ്രവിക്കാൻ ശ്രമിച്ച കൊന്നുകളയുന്നില്ല ഞാൻ. ഒപ്പനക്ക് എ ഗ്രേഡ് ആയാലും ഓവറോൾ കപ്പ് നമുക്ക് തന്നെ കിട്ടി. സോ വി ആർ വെരി ഹാപ്പി. അങ്ങനെ സമയം പോയിക്കൊണ്ടേയിരുന്നു. ഞങ്ങളുടെ പ്രണയം പൂത്തുളിഞ്ഞു. ഇതിനിടക്ക് മുനീറിനോട് എല്ലാം തുറന്നു പറഞ്ഞു. അവൻ്റെ പക നസ്മിക്ക് കിട്ടി നല്ലൊരടി. അവളുടെ പക അതോടുകൂടി കൂടി. അവൾ ഇടക്ക് നൂറക്ക് പാരപണിഞ്ഞുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ടോ മിക്കതും അവൾക്ക് ഏറ്റില്ല. അങ്ങനെ ഞങ്ങളുടെ പ്ലസ് ടു കഴിഞ്ഞു. എൻട്രൻസ് എഴുതി എനിക്ക് മെഡിക്കൽ സീറ്റ് കിട്ടി. തിരുവനന്തപുരത്തായതുകൊണ്ട് ഇടക്ക് മാത്രമേ വീട്ടിൽ വരാറുള്ളൂ. അപ്പോഴേക്ക് നൂറെ കാണാൻ പോകും. മുനുവിന് ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ എല്ലാം സമാധാനപരമായി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ വാർത്ത എന്നെ തേടിയെത്തിയത്. നൂറ ആത്മഹത്യ ചെയ്തു. എന്തിനായിരുന്നു നൂറ ആത്മഹത്യ ചെയ്തത്? കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.